എല്ലാവർക്കും വ്ളോഗോസ്കിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യമായിട്ടായിരിക്കും നമ്മൾ അമരങ്കാവിൽ വ്ളോഗോസ്കി ചെയ്യുന്നത്. ഇതിനു മുമ്പ് അമരങ്കാവിൽ കുറേയേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്ന് ഈ വ്ളോഗോസ്കി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലായിരുന്നില്ല. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ 2.5 വർഷത്തിന് ശേഷം 1000 സബ്ബായിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞൊരു 3 മാസത്തിനിടയ്ക്കാണ് 300-350 സബ് കയറി വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് കണ്ട് കയറി വന്നവരാണെങ്കിലും നമ്മുടെ ഇതുപോലെയുള്ള ഒരുപാട് വ്ളോഗ് കിടപ്പുണ്ട്, ആ വ്ളോഗ് കൂടി കണ്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. നല്ല ക്രിറ്റിക്സ് തരിക, അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുക. അധികം കത്തിയടിക്കാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് അമരങ്കാവിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അമരങ്കാവിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ പഴയ വീഡിയോസ് കണ്ടു നോക്കുക. ഇത് തൊടുപുഴയിലുള്ള ഒരു സീക്രട്ട് ഗ്രൂവ് ആണ്, അഥവാ ഒരു വനദുർഗ ക്ഷേത്രമാണ്, ഒരു കാവാണ്. അതുകൊണ്ട് തന്നെ കാടിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു തരത്തിലും ഇതിനെ നശിപ്പിക്കാത്ത രീതിയിൽ ഒരു വനമാക്കി നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ക്ഷേത്രമാണിത്. പിന്നെ അമരങ്കാവിനെ കുറിച്ച് പറയാനുള്ള, ഇവിടെ ഇഷ്ടം പോലെ പക്ഷികളുണ്ട്. ഇപ്പോൾ ഇത് ജൂലൈ മാസമാണ്, ഒരു സീസണൊന്നും അല്ല, ഒരു വിന്റർ സീസണിലൊക്കെയാണ് നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സ് ഇങ്ങോട്ട് വരുന്നത്. എന്നാലിപ്പം അങ്ങനെയുള്ള ഒരു സീസൺ അല്ല എങ്കിൽ കൂടി ഇഷ്ടം പോലെ പക്ഷികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ലാർജ് കുക്കുഷൈക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയെ കൂടി കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറെ ബേഡേഴ്സ് ചേർന്ന് 95 ഇനം പക്ഷികളെ ഇവിടെ നിന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഇഷ്ടം പോലെ കിട്ടാനുമുണ്ട്. പിന്നെ നമുക്ക് ഈ കാവിനുള്ളിൽ കയറി നമ്മൾ ബേഡിങ് ചെയ്യാറില്ല. ഇവിടെ ടൂറിസ്റ്റുകളെ അകത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ഡിവോട്ടീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്ത് കയറാൻ പ്രാർത്ഥിക്കാം, പക്ഷേ അതല്ലാതെ ഒരു വിനോദ സഞ്ചോപാദാതീതൂത എന്താത് വിനോദസഞ്ചാരോപാധിയായി അകത്ത് കയറി കാഴ്ച കാണാൻ വേണ്ടി നിൽക്കരുത്. ബേഡിങ്ങും അതുപോലെ തന്നെ. പിന്നെ ഒരുപാട് ജൈവവൈവിധ്യ പ്രാധാന്യമുള്ളൊരു കാവായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബേഡിങ് മാത്രമല്ല, ഇവിടുത്തെ മറ്റ് ജൈവ വൈവിധ്യ സംഭവങ്ങൾ, അതായത് തുമ്പികൾ, ചിത്രശലഭങ്ങൾ, ചെടികൾ, മരങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇവിടെ കണക്ക് എടുക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്നവരും ഇവിടെ വരാറുണ്ട്. ഇത്രയൊക്കെയാണ് അമരങ്കാവിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് നമ്മുടെ പഴയ വീഡിയോസ് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്കത് ഇവിടെ ഒന്ന് നോക്കാട്ടോ. എന്തായാലും ഞാൻ വന്നേക്കുന്നത് ഒരു 2:30 മണി സമയത്താണ്. അത്യാവശ്യം ബേഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കറങ്ങിയിടിച്ച് നോക്കാട്ടോ. ഞങ്ങൾ ഈ കാവിലെ നടയടക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വരുവാണെങ്കിൽ, അതായത് ഒരു 11:30-12 മണിക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുവാണെങ്കിൽ, ഈ നിലത്തേക്കിടെയൊക്കെ ചിലപ്പം സ്പോട്ടഡ് ഡവും എമറാൽഡ് ഡവും ഒക്കെ നടക്കുന്ന കാണാട്ടോ. സ്പോട്ടഡ് ഡവ് ഇപ്പോൾ കാവിനുള്ളിൽ ഇരുന്ന് കരയുന്നുണ്ട്, പക്ഷേ നമുക്ക് കാവിനുള്ളിൽ കയറി നമ്മൾ ബേഡിങ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരണമെങ്കിൽ അവരിപ്പോൾ പുറത്തേക്ക് വന്നാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ പക്ഷികൾ ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ. മലബാർ പാരക്കീറ്റ്, മലബാർ പാരക്കീറ്റ് ഇവിടുത്തെ മെയിൻ ആളാണ്. ഞാൻ കാണിച്ചു തരാവേ. കാവിൽ കോമൺ ബേർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ ചിലകാടാന്ന് പറയുന്നത്, ഇപ്പോഴും ഈ ചിലച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലകാട എന്ന് വിളിക്കുന്നു. കരിയില കിളി, ഇംഗ്ലീഷിൽ ജംഗിൾ ബാബ്ലർ എന്നാണ് ഈ കിളിയുടെ പേര്. ഇവനൊരു ബന്ധുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ വീടിനടുത്തൊക്കെ കാണുന്നത് അവനെ ആയിരിക്കാം. യെല്ലോ ബിൽഡ് ബാബ്ലർ എന്ന് പറയും. പൂത്താങ്കിരി എന്ന് മലയാളത്തിൽ പറയുന്ന തൊഴിൽ ഏരിയയിലൊന്നും കണ്ടിട്ടേ ഇല്ല, പക്ഷേ ചിലകാട ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. കാവിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല സാധ്യതയുണ്ട്. കാവിലൊന്നല്ല, നമുക്ക് ഈ വീടിൻ്റെ അടുത്തെല്ലാം ഉണ്ട്. നമ്മുടെ ബ്രോൺ സ്ട്രോങ്കോ ഇവിടുത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് കേട്ടോ. അതായത് ലളിതക്കാക്ക, എപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരു 95% നിങ്ങൾക്ക് ഒരു ബ്രോൺ സ്ട്രോങ്കെ കാണാൻ പറ്റും. പിന്നെ കാവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 തരം പ്രാവുകൾ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. ഇന്ന് അവരൊക്കെ കാവിനുള്ളിലാണ് ഇരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനെടുത്ത ഫുട്ടേജ് ഇവിടെ കാണിക്കാം. നമ്മുടെ ഏഷ്യൻ എമറാൾഡ് ഡവ് എന്ന് പറയുന്നത് പയ്യക്കരയോടും ഭയങ്കര ചിലയാണ്, അതുകൊണ്ടാണല്ലോ ചിലകാടാന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏഷ്യൻ എമറാൾഡ് ഡവ് എന്ന് പറയുന്ന മരതകപ്രാവ്, ഓമനപ്രാവ് എന്നും പേരുണ്ട്. പിന്നെ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ സ്പോട്ടഡ് ഡവ് ആണ്, അരിപ്രാവ്. പിന്നെ വേറൊരു പേര് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, ഞാനത് ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്, ചെന്ന് നോക്കിയോ കേട്ടോ. ഇഷ്ടംപോലെ ഷോർട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോസ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹുഡഡ് ഒറിയോൾ എന്ന് പറയുന്ന മഞ്ഞക്കറുപ്പൻ എപ്പോഴും കാവിലുള്ള ഒരാളാണ്. ഈ ആളാളെന്ന് പറയുന്നത് പക്ഷികളാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഞാനങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി, അതാണേ. അതെ 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 അതെ, ആ കാണുന്ന ഒരു കുഞ്ഞു മരംകൊത്തിയാണ്. മലയാളത്തിൽ തണ്ടാൻ മരംകൊത്തി എന്നാണ് പറയുന്നത്. ബ്രൗൺ ക്യാപ്ഡ് പിക്മി വുഡ്പെക്കർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ശരിക്കും നമ്മുടെ നാട്ടുമരംകൊത്തിയെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവരുടെ പകുതിയുടെ പകുതി സൈസ് മാത്രം, അങ്ങനെയൊക്കെ പറയാം, ഒരു ചെറിയൊരു കുരുവിയുടെ സൈസ് മാത്രമുള്ള ഒരു കുഞ്ഞു മരംകൊത്തിയാണ് നമ്മുടെ തണ്ടൻ മരംകൊത്തി. വളരെ ക്യൂട്ടാണ്. അവരുടെ ശബ്ദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അതവിടെ ഇരിക്കുന്നതെന്നുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാനിവിടെ ശബ്ദം എൻ്റെ പഴയ റെക്കോർഡിൽ നിന്ന് എടുത്ത് കേൾപ്പിച്ചു തരാം, അതാ കേട്ട് നോക്കിയോളൂ. അപ്പോൾ ഈ ശബ്ദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തണ്ടാൻ മരംകുത്തി എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. കാവിൽ കഴിഞ്ഞ വർഷം വരെ ഒരു ട്രോഗൺ ഉണ്ടായിരുന്നു, മലബാർ ട്രോഗൺ, നമ്മുടെ തീക്കാക്ക. അതിൻ്റെ നല്ല രസമുള്ള സുന്ദരനായിട്ടുള്ള ഒരു ആൺപക്ഷി. പക്ഷേ ഒരു വർഷമായിട്ട് ഇവനെ ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ. ഓട്ടോ പോകുന്ന ഒച്ചയേക്കാലോ. തൊട്ടടുത്ത് തന്നെയാണ് റോഡ്.
ഒരു ചെറിയ റോഡ് ഇതിൻ്റെ അടുത്തേക്കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പീക്കാക്കേനെ കണ്ടിട്ട് കുറേ നാളുകൾ, മേ ബി ഒരു വർഷം മേലെ ആയിന്ന് തോന്നുന്നു. രസമായിരുന്നു, പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്നു. എന്തായാലും വേറെ വല്ല സ്ഥലത്തേക്കും സ്ഥലം വിട്ടിട്ടുണ്ടായിരിക്കണം. ഓറഞ്ച് മിനിവെറ്റ്, തീക്കുരുവി എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. നല്ല രസമുള്ള തീ നിറത്തിലുള്ള ഒരു പക്ഷിയാണ്. നേരത്തെ ഞാൻ കാറ്റാടിക്കടവിൽ വെച്ച് ചെയ്ത വ്ളോഗോസ്കിയിലും തീക്കുരുവിയെ കാണിക്കുന്നുണ്ട്. വ്ളോഗോസ്കി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു 500 വ്യൂസ് സെറ്റാക്കി തരണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. നമുക്കൊരു 500 വ്യൂസ് എങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാക്കിയെടുക്കണം. ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല, 1000 സബ് കഴിഞ്ഞേ ഉള്ളൂ. ഇന്ന് നോക്കിയപ്പോൾ 1111 അത്രയും സബ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, കീപ് സപ്പോർട്ടിങ്. അതുപോലെ തന്നെ വീഡിയോസും കാണുക, എൻ്റെ വ്ളോഗുകളും കാണുക, എന്നാലേ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. ഈ തീക്കുരുവി എന്ന ഓറഞ്ച് മിനിവെറ്റ് നേരത്തെ സ്കാർലറ്റ് മിനിവെറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ സബ് സ്പീഷീസ് ആയിരുന്നു. പിന്നീട് അതിനെ രണ്ടും രണ്ടാക്കി തിരിച്ചുകൊണ്ട് ഈ ഓറഞ്ച് മിനിവെറ്റിനെ ഒരു പുതിയ സ്പീഷീസ് തന്നെ ആക്കി മാറ്റി. ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിരുന്നത് സ്കാർലറ്റ് മിനിവെറ്റ് എന്ന് മാത്രമായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ ആദ്യമായിട്ട് ഓറഞ്ച് മിനിവെറ്റിനെ കണ്ടപ്പോഴും ഞാൻ ദേ സ്കാർലറ്റ് മിനിവെറ്റ് എന്നാണ് പറഞ്ഞത്. അയ്യോ, കൊതു കടിക്കുന്നു. ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ഇവിടെ കാവിൽ എപ്പോഴും നല്ലൊരു സമയമാണ് കേട്ടോ. ഇഷ്ടംപോലെ പക്ഷികൾ ഇങ്ങനെ പറന്ന് കിടക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും. ഒരു നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ഒരു സമയം കൂടിയാണ്. വെയിലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ചിലപ്പം അവര് ഒന്ന് ഒതുങ്ങും. എന്തായാലും ഇപ്പോൾ ഇവിടെ 4 സ്പോട്ടഡ് ഡോവ് എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഞാൻ തിരിഞ്ഞപ്പോഴത്തേക്ക് അവർ പറന്നു പോയിട്ട് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു ഓലഞ്ഞാലി ഒരു ഇല കൊണ്ടുവന്ന് അവിടെ വന്നിരുന്ന് കൊത്തിപ്പറിക്കുന്നു. നോക്കിയപ്പം ഈ ലാർവൽ സ്റ്റേജിൽ അല്ലെങ്കിൽ പ്യൂപ്പ ആവാൻ നേരത്ത് പുഴുക്കൾ ഇലയുടെ അകത്ത് ചുരുണ്ടുകൂടിയിരിക്കുമല്ലോ, അങ്ങനെയുള്ള ഒരു ഇലയായിരുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് അൺബോക്സ് ചെയ്ത് പുഴുവിനെ എടുത്ത് കഴിക്കുകയാണ് നമ്മുടെ ഓലഞ്ഞാലി. അൺബോക്സിങ് ദ പുഴു. അതൊരു ഫീമെയിൽ ജർഡൻസ് ലീഫ് ബേഡാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം അതിൻ്റെ ഫീച്ചേഴ്സ് അത്ര ഡിഫൈൻഡ് ആയിട്ടില്ല, ഒരു സബ് അഡൽറ്റ് ആയിരിക്കണം. അതുകൊണ്ട് അതിൻ്റെ ആ കളേഴ്സ് ശരിക്കുമുള്ള കളറുകൾ അങ്ങ് തെളിഞ്ഞ് വന്നിട്ടില്ല അതിൻ്റെ ബോഡിയിൽ. ഇവിടുത്തെ അരിപ്രാവുകൾ ഭയങ്കര ഷൈ ആട്ടോ. ആരെങ്കിലും ഈ പരിസരത്തേക്ക് ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങത്തില്ല. ഞാനിപ്പം കുറച്ച് മാറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈ ഇവിടെ ഇങ്ങനെ 2 പേര് നടക്കുന്ന കണ്ടത്. ഇപ്പോൾ പക്ഷേ അവർ അകത്തേക്ക് കയറി പോയി. കണ്ടില്ലേ, അമരങ്കാവിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ രസമുള്ള പക്ഷികൾ കാണും. പക്ഷെ മഴക്കാറുള്ളപ്പോഴും ഇരുണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് നല്ലത്. കാരണം അങ്ങനെയുള്ള സമയങ്ങളിൽ അത്ര വലിയ ബേഡ് ആക്ടിവിറ്റീസ് കാണത്തില്ല. അതുപോലെ കാവിൻ്റെ ഈ ഒരു പരിസരത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പുറത്ത് നല്ല വെയിലാണെങ്കിൽ ഇവിടെ കുറച്ച് ഇരുണ്ടിരിക്കും എപ്പോഴും. കാരണം മരങ്ങളൊക്കെ ഇങ്ങനെ ശിഖരങ്ങളൊക്കെ മേലെ മേലെ ഇങ്ങനെ മൂടി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ഇരുട്ടായിരിക്കും. ഞാൻ എന്തായാലും കാവിൻ്റെ ലൊക്കേഷൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ബേഡിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ വരിക, വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്കടെ നടന്ന് ബേഡിങ് ചെയ്യാം. പിന്നെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്കും ഒരറിവായിക്കോട്ടെ, ഇത് ഒരു വനദുർഗാദേവി ക്ഷേത്രമാണ്. വനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വനത്തിന് ഒരു തരത്തിലും കോട്ടം വരുത്താത്ത രീതിയിൽ ചെറിയൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ അമരങ്കാവ് വനദുർഗാദേവി ക്ഷേത്രം. തൊടുപുഴയിൽ കോലാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തായാലും നമുക്ക് ഈ വ്ളോഗോസ്കി ഇവിടെ എൻഡ് ചെയ്തേക്കാം. അടുത്ത ദിവസം മറ്റൊരു വ്ളോഗോസ്കിയുമായിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. ഇനി കൂടുതൽ വ്ളോഗോസ്കികൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഷോർട്സും ഉണ്ടായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിംഗ്. നമ്മുടെ വീഡിയോസ് എപ്പോഴും കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ ഉണ്ടായിരിക്കുക. മറ്റൊരു വ്ളോഗോസ്കിയിൽ കാണാം. ബൈ.